മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് ആലുവയിലെ കരിമണൽ കമ്പനി മാസപ്പടി നൽകിയ സംഭവം വിവാദമായതോടെ വീണയ്ക്കെതിരെ ഇപ്പോൾ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തുകയാണ് മാത്യു കുഴൽ നാടൻ എംഎൽഎ. വീണയുടെ കമ്പനിയായ എക്സ്ലോജിക് സൊല്യൂഷൻസ് കരിമണൽ കമ്പനിയ സിഎംആറിൽ നിന്നും കൂടുതൽ പണം വാങ്ങിയെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. അതായത് ഇതുവരെ വീണ വിജയൻ കരിമണൽ കമ്പനിയിൽ നിന്ന് 1,72,00,000 രൂപയാണ് കൈപ്പറ്റിയത്. 2017, 2018, 2019 കാലഘട്ടത്തിൽ ഇതിൽപ്പെടാതെ തന്നെ 42,48,000 രൂപ വാങ്ങിയതായും രേഖകളുണ്ട്. അതിന് GST 6,48,000 രൂപ അടച്ചതായും കാണുന്നു. ഇതിനു പുറമെ കമ്പനി ഉടമയുടെ ഭാര്യയിൽ നിന്ന് 39,00,000 രൂപ കൂടി കടം വാങ്ങിയിട്ടുണ്ട്. എന്നാൽ 1,72,00,000 രൂപയ്ക്ക് നികുതി അടച്ചിട്ടില്ലെന്നാണ് മാത്യു കുഴൽ നാടൻ എംഎൽഎ ആരോപിക്കുന്നത്. 1,72,00,000 കൂടി വാങ്ങിയപ്പോൾ ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് പറഞ്ഞത് ഇത് കേവലം പൊളിറ്റിക്കൽ ഫണ്ടായി നൽകിയ പണമാണെന്നും ഇതിനൊരു സേവനം കമ്പനി നൽകിയിട്ടില്ല എന്നുമാണ്. ഇതിനെയാണ് രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടെന്ന് CPM തന്നെ പറഞ്ഞത്. ഈ പണം സേവനത്തിനായി നൽകിയെന്നാണ് പാർട്ടി പോലും പറയുന്നത്. സിഎംആറിൽ കേരളത്തിലും എക്സാലോജിക് കർണാടകയിലുമാണെന്ന് ഓർക്കണം. 1,72,00,000 രൂപ സേവനത്തിനായി നൽകിയതാണെങ്കിൽ 18% തുക, അതായത് 30,96,000 രൂപ SGST അടയ്ക്കേണ്ടതാണ്. എന്നാൽ അതിന്റെ രേഖ ഇതുവരെ CPM പുറത്തുവിട്ടിട്ടില്ല. ഇത് പുറത്തു കാണിക്കാൻ CPM തയ്യാറാണോ എന്നാണ് ചോദ്യം. SGST അടച്ചിട്ടില്ല എന്നതിനർത്ഥം ഇത് പൊളിറ്റിക്കൽ ഫണ്ടിംഗ് ആണ് എന്നാണ്. ഈ നികുതി വെട്ടിപ്പിന് വേണ്ടി DYFI സമരം ചെയ്യുമോ എന്നതും ഇവിടെ ചോദ്യമാണ്. കേരളത്തിന് കിട്ടാനുള്ള GST മുഴുവൻ പിടിച്ചെടുക്കണമെന്നാണല്ലോ കഴിഞ്ഞ ദിവസം ധനമന്ത്രി പറഞ്ഞത്. ഒന്നുകിൽ ഇന്ത്യൻ സെറ്റിൽമെന്റിന്റെ റിപ്പോർട്ട് പ്രകാരമുള്ള കണ്ടെത്തൽ പൊളിറ്റിക്കൽ ഫണ്ടിംഗ് ആണെന്ന് നിങ്ങൾ അംഗീകരിക്കണം, അല്ലെങ്കിൽ ധനമന്ത്രി നികുതി വെട്ടിപ്പിനെതിരെ നടപടി സ്വീകരിക്കണം. ഇതിനായുള്ള കത്ത് ഇപ്പോൾ തന്നെ ധനമന്ത്രിക്ക് അയക്കുകയാണെന്നും ആരും പരാതിപ്പെട്ടിട്ടില്ലെന്ന് പിന്നീട് പറയരുതെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഒന്നുകിൽ 1,72,00,000 രൂപ മാസപ്പടിയായി വാങ്ങിയെന്ന് അംഗീകരിക്കണം, അതുമല്ലെങ്കിൽ നികുതി വെട്ടിച്ചത് മാത്യു കുഴൽനാടനല്ല വീണ വിജയനാണെന്ന് അംഗീകരിക്കണം. ഇന്നത്തെ CPMന്റെ അവസ്ഥ കണ്ട് സഹതാപം തോന്നുന്നുവെന്നും വീണയുടെ കമ്പനിയുടെ സെക്യൂരിറ്റിയായി പ്രവർത്തിക്കേണ്ട അവസ്ഥയാണ് CPMന് ഇപ്പോഴുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിന്റെ ചീഫ് സെക്യൂരിറ്റി ഓഫീസറായി സംസ്ഥാന സെക്രട്ടറി തരം താഴ്ന്നിരിക്കുകയാണെന്നാണ് മാത്യു കുഴൽനാടൻ വ്യക്തമാക്കുന്നത്. 2014, 2015 വീണ കമ്പനി ആരംഭിക്കുന്നത്. ഇതിനായി 14,00,000 രൂപയാണ് വീണ നിക്ഷേപിച്ചത്. 2015, 2016 വർഷം 25,00,000 രൂപയാണ് വരവുണ്ടായത്. ചിലവാകട്ടെ 70,00,000 രൂപയാണ്. 44,00,000 നഷ്ടവുമുണ്ടായി. പിന്നാലെ CMRL കമ്പനി ഉടമയുടെ ഭാര്യയിൽ നിന്ന് 25,00,000 ലഭിച്ചു. പിറ്റേ വർഷം 37,00,000 രൂപ നൽകി. 2017, 2018 വർഷം 20,38,000 രൂപ ലാഭം കിട്ടി. പിറ്റേ വർഷം 17,00,000 രൂപ നഷ്ടമുണ്ടായി. പിന്നാലെ കമ്പനിക്കായി വീണ തന്നെ 59,00,000 രൂപ മുടക്കിയതായും ഈ രേഖകളിൽ പറയുന്നുണ്ട്. 2020, 2021 കമ്പനിക്ക് 5,38,000 രൂപയാണ് ലാഭമായി കിട്ടിയതെങ്കിലും വീണ 70,00,000 രൂപ കമ്പനിയുടെ നടത്തിപ്പിനായി നൽകി. 2021, 2022 വർഷം കമ്പനിയുടെ ലാഭം കേവലം 39,427 രൂപയാണ്. വീണ കമ്പനിക്കായി 78,00,000 രൂപയാണ് മുടക്കുന്നത്. 2014 മുതൽ വീണ വിജയൻ നടത്തിയ കമ്പനി ഏതാനും മാസങ്ങൾക്ക് മുൻപ് പ്രവർത്തനം അവസാനിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ 5 വർഷം എക്സാലോജിക് എന്ന കമ്പനി നടത്തിയതിന്റെ പേരിൽ വീണയ്ക്ക് 63,41,000 രൂപ നഷ്ടമുണ്ടായെന്നാണ് മാത്യു കുഴൽനാടൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് 3 ദിവസമായിട്ടും ഉത്തരം ലഭിക്കാത്ത സ്ഥിതിക്ക് താൻ കണ്ടെത്തിയ ഉത്തരങ്ങളുമായി മാധ്യമങ്ങളെ കാണുമെന്നാണ് കുഴൽനാടൻ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ആരോപണ പ്രത്യാരോപണങ്ങളാണ് നടന്നുവരുന്നത്. CPM എനിക്കെതിരെ വ്യക്തിപരമായും ഞാൻ ഭാഗമായിട്ടുള്ള സ്ഥാപനത്തിനെതിരെയും നിരന്തരം ആരോപണം ഉന്നയിച്ചിരുന്നു. മറുപടി നൽകിയിട്ടും വീണ്ടും പ്രത്യാരോപണവുമായി രംഗത്തും വന്നു. എന്നാൽ തന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ CPM ഇതുവരെയും തയ്യാറായിട്ടില്ല. റോഡ് വികസനത്തിനായി സ്ഥലം ഏറ്റെടുത്തതിന് പിന്നാലെ വീടിന്റെ പിന്നിലുള്ള മുറ്റം ലെവലാക്കാനായി മണ്ണിട്ടതിന്റെ പേരിലാണ് കഴിഞ്ഞ ദിവസം റവന്യൂ ഉദ്യോഗസ്ഥർ സർവേക്കെത്തിയത്. നികുതി വെട്ടിപ്പിനെതിരെയാണ് പ്രധാനമായും CPM രംഗത്തുവന്നത്. മൂന്നാറിൽ വാങ്ങിയ സ്വത്തിന് നികുതി വെട്ടിപ്പ് നടത്തിയെന്നാണ് പ്രധാനമായും അവർ ആരോപിച്ചത്. കേരളത്തിലെ പൊതുസമൂഹം എന്നോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അവരോട് ഞാൻ നന്ദി പറയുകയാണെന്നുമാണ് മാത്യു കുഴൽനാടൻ കൂട്ടിച്ചേർത്തത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.